Hi students, in the class like ever from Sagar. Kindly do some mom divisibility test of 5 variable carrying away. Uri Sangi, Gandu Gonda, Moon Gonda, Nari Gonda, Anji Gonda. Nishesham Harikya on the Vida. Now, that's the end. In the class, ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ടുള്ള വിശേഷണകരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. നോക്കാം, ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് നോക്കുന്ന വിധം. ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് നോക്കുന്ന വിധം. ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് 6. ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് പരിശോധിക്കുന്നതിന് നാം ആദ്യം ചെയ്യുന്നത് സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാമോ അതുപോലെ തന്നെ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് പരിശോധിക്കുകയാണ്. ഒരു സംഖ്യയെ 2 കൊണ്ട് 3 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ ആ സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 ആൻഡ് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഇവിടെ 4985 ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 5 ആയതുകൊണ്ട് ഇതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. ഇനി അക്കങ്ങളുടെ തുക 5+8=13, 9=22, 4=26. 3 ഗുണിതമല്ല, അതുകൊണ്ട് 3 കൊണ്ടും നിശേഷം കരിക്കാൻ സാധ്യമല്ല. 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം കരിക്കാൻ സാധ്യമല്ല, ആയതുകൊണ്ട് ഈ സംഖ്യയെ 6 കൊണ്ട് നിശേഷം കരിക്കാൻ സാധ്യമല്ല. നോക്കാം, ദ യൂണിറ്റ് പ്ലേസ് ഓഫ് ദിസ് നമ്പർ ഈസ് 5, സോ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. ആൻഡ് സം ഓഫ് ദ ഡിജിറ്റ്സ് 5+8 (13+9) 22+4 (26). It is not a multiple of 3. So it is not divisible by 3. It is not divisible by 2 and not divisible by 3. So it is not divisible by 6. ഈ സംഖ്യയെ 2 കൊണ്ട് നിശേഷം കരിക്കാൻ സാധ്യമല്ല, 3 കൊണ്ട് നിശേഷം കരിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഈ സംഖ്യയെ 6 കൊണ്ട് നിശേഷം കരിക്കാൻ സാധ്യമല്ല. അടുത്ത സംഖ്യ നോക്കാം, 7862 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
ആയതുകൊണ്ട് തന്നെ ഇതിനെ ആറ് കൊണ്ടിന് ശേഷം കരിക്കാൻ സാധ്യമല്ല. The unit place of this number is 2. So it is divisible by 2. Sum of the digits 6 plus 2, 8 plus 8, 16 plus 7, 23. 23 is not a multiple of 3. So it is not divisible by 3. It is divisible by 2 but not divisible by 3. It is not divisible by 6. ഒരു സംഖ്യയെ രണ്ടു കൊണ്ടും മൂന്ന് കൊണ്ടും നിശേഷം കരിക്കാമെങ്കിലാണ് അതിനെ ആറ് കൊണ്ട് നിശേഷം കരിക്കാൻ സാധിക്കുക. അടുത്ത സംഖ്യയിലെ 9864 യൂണിറ്റ് പ്ലേസ് ഈസ് 4. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2. 9 പ്ലസ് 8 17. 17 പ്ലസ് 6 23 പ്ലസ് 4 27. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6. നോക്കാം, ഈ സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്ത് 4 ആണ്. ഇതിനെ രണ്ടു കൊണ്ട് നിശേഷം കരിക്കാം. അക്കങ്ങളുടെ തുക 27 ആണ്. ആയതുകൊണ്ട് മൂന്ന് കൊണ്ട് നിശേഷം കരിക്കാം. മൂന്നിന്റെ പുണിതമായി വരുന്നത് കൊണ്ട് മൂന്ന് കൊണ്ട് നിശേഷം കരിക്കാം. രണ്ടു കൊണ്ട് മൂന്ന് കൊണ്ട് നിശേഷം കരിക്കാമെങ്കിൽ ഇതിനെ ആറ് കൊണ്ട് നിശേഷം കരിക്കാൻ സാധ്യമാണ്. അടുത്ത സംഖ്യയിലെ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. കാരണം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം യൂണിറ്റ് പ്ലേസ് ഓഫ് ദ ഡിജിറ്റ് ഈസ് 3. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 3 ആണ്.
അതുകൊണ്ട് ഇതിനെ രണ്ട് ഗുണ നിശേഷം ഹരിക്കാൻ സാധ്യമല്ല. ഏഴ് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് 24 is a multiple of 3, so it is divisible by 3. It is divisible by 2, not divisible by 2, divisible by 3, but it is not divisible by 6. Now come, രണ്ട് കൊണ്ട് നിശേഷം കഴിക്കാൻ സാധ്യമില്ല, മൂന്ന് കൊണ്ട് നിശേഷം കഴിക്കാൻ സാധ്യമില്ല, അതുകൊണ്ട് ആറ് കൊണ്ട് നിശേഷം കഴിക്കാൻ സാധ്യമില്ല. രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആണ്, മൂന്ന് കൊണ്ടല്ല, ആറ് കൊണ്ടുവരണം. രണ്ട് കൊണ്ട് മൂന്ന് കൊണ്ടും ഡിവിസിബിൾ ആണ്, ആറ് കൊണ്ടും ഡിവിസിബിൾ ആണ്. ഇവിടെ രണ്ട് കൊണ്ട് ഡിവിസിബിൾ അല്ല, മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആണ്, പക്ഷെ ആറ് കൊണ്ട് ഡിവിസിബിൾ അല്ല. ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു സംഖ്യയെ രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും നിശേഷം ഭരിക്കാമെങ്കിൽ സംഖ്യയെ ആറ് കൊണ്ട് നിശേഷം ഭരിക്കാം. സോ For checking whether a number is divisible by 6, you need only to check whether number is divisible by 2 or it is divisible by 3. If a number is divisible by 2 and divisible by 3, then it is divisible by 6. ഒരു സംഖ്യയെ രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും വിശേഷം ഹരിക്കാമെങ്കിൽ ആ സംഖ്യയെ ആറ് കൊണ്ട് വിശേഷം ഹരിക്കാം. If a number is divisible by 2 and divisible by 3, then it is divisible by 6. ഒരു സംഖ്യയെ രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും വിശേഷം ഹരിക്കാമെങ്കിൽ ആ സംഖ്യയെ ആറ് കൊണ്ട് വിശേഷം ഹരിക്കാം. അടുത്തത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് 8 ആണ്. കാരണം ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് 7 നല്ല ബുദ്ധിമുട്ടാണ്, സാധാരണ ഹരിച്ചു നോക്കുക തന്നെയാണ് എളുപ്പം. അതുകൊണ്ടാണ് അടുത്തത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് 8 പറയുന്നത്. ഇതാണ്, ഇഫ് ദ നമ്പർ ഫോംഡ് ബൈ ദ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 ഓർ 3 സീറോസ് ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8. If the number formed by last three digits of a number is a multiple of 8 or 3 zeros, that number is divisible by 8. ഒരു സംഖ്യയിലെ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ എട്ടിന്റെ ഗുണിതമോ മൂന്ന് പൂജ്യങ്ങളോ ആയാൽ ആ സംഖ്യയെ എട്ട് കൊണ്ട് വിശേഷം ഹരിക്കാം. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ എട്ടിന്റെ ഗുണിതമോ മൂന്ന് പൂജ്യങ്ങളോ ആയാൽ ആ സംഖ്യയെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാം. ഒരു സംഖ്യയിലെ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ എട്ടിന്റെ ഗുണിതമോ മൂന്ന് പൂജ്യങ്ങളോ ആയാൽ ആ സംഖ്യയെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാം. നോക്കാം സംഖ്യകളെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാവുന്നവയെന്നും എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്തവയെന്നും രണ്ടാക്കി നാം തരംതിരിച്ചിട്ടുണ്ട്. നോക്കണം, ഡിവിസിബിൾ ബൈ 8, ദീസ് നമ്പേഴ്സ് ആർ ഓൾ ഡിവിസിബിൾ ബൈ 8, ദീസ് ആർ ആൾ നോട്ട് ഡിവിസിബിൾ ബൈ 8. ഇവിടെ ഇവിടെ മൂന്ന് അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ നോക്കണം, ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 0 1 6 16 16 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8, സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8. അടുത്ത ലാസ്റ്റ് 3 ഡിജിറ്റ് 808, ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 808 ഈസ് ഡിവിസിബിൾ ബൈ 8, ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8, സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8. ഹിയർ ദ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആർ സീറോസ്, സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8. ഹിയർ ദ നമ്പർ ഫോംഡ് ബൈ ദ ലാസ്റ്റ് 3 ഡിജിറ്റ്, അവസാനത്തെ മൂന്ന് അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ എട്ട്, എട്ടിന്റെ ഗുണിതമാണ്, എട്ട് എട്ടിന്റെ ഗുണിതമാണ്. അതുകൊണ്ട് സംഖ്യയെ മുഴുവനായി എട്ട് കൊണ്ടതിന് ശേഷം ഭരിക്കാം. ഇവിടെ നോക്കാം ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 32 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8, 32 എന്നത് എട്ടിന്റെ ഗുണിതമാണ്. ആയതുകൊണ്ട് സംഖ്യയെ എട്ട് കൊണ്ടതിന് ശേഷം ഹരിക്കാം. ഇപ്പൊ എട്ട് കൊണ്ട് ഡിവിസിബിൾ ആയില്ല, എട്ട് കൊണ്ടതിന് ശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ പ്രത്യേകതയാണ് അവസാനത്തെ മൂന്ന് അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ എട്ടിന്റെ ഗുണിതമാവണം, അല്ലെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്
zero ആവണം. മൂന്ന് പൂജ്യങ്ങളായി വരണം. The number formed by the last three digits is a multiple of 8. Or last three digits are zeros, then these numbers are all divisible by 8. പെട്ടുകൊണ്ട് ശേഷം കഴിക്കാം കഴിയാത്ത നമ്പേഴ്സ് ഇവിടെ നോക്കാം. 531 എട്ടിന്റെ കൂട്ടമല്ല, ആയതുകൊണ്ട് 7531 എട്ട് കൊണ്ട് വിശേഷം കഴിക്കാൻ സാധ്യമല്ല. 323 എട്ടിന്റെ കൂട്ടമല്ല, ആയതുകൊണ്ട് ഈ സംഖ്യയെ മുഴുവനായി എട്ടുകൊണ്ട് വിശേഷം കഴിക്കാൻ സാധ്യമല്ല. ഇവിടെ 327 എട്ടിന്റെ കൂട്ടമല്ല, ആയതുകൊണ്ട് സംഖ്യയെ എട്ടുകൊണ്ട് വിശേഷം കഴിക്കാൻ സാധ്യമല്ല. ഈ സംഖ്യകളിൽ അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. പൊതുവായി നമ്മൾ പറഞ്ഞാല് ഒരു സംഖ്യയെ രണ്ടു കൊണ്ടും നാലു കൊണ്ടും നിശേഷം കഴിക്കാമെങ്കിൽ ആ സംഖ്യയെ എട്ട് കൊണ്ട് നിശേഷം കഴിക്കാം. പക്ഷേ 12 എന്ന സംഖ്യയെ രണ്ടു കൊണ്ടും നാലു കൊണ്ടും നിശേഷം കഴിക്കാൻ കഴിയുമെങ്കിലും എട്ട് കൊണ്ട് നിശേഷം കഴിക്കാൻ സാധ്യമല്ല എന്നൊരു പ്രത്യേകത കൂടെ നാം മനസ്സിലാക്കണം. If the sum of the digits of a number is a multiple of 9, that number is divisible by 9. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9 ഗുണിതമായാൽ ആ സംഖ്യയെ 9 കൊണ്ട് വിശേഷം കഴിക്കാം. If the sum of the digits of a number is a multiple of 9, that number is divisible by 9. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9 ഗുണിതമായാൽ ആ സംഖ്യയെ 9 കൊണ്ട് വിശേഷം കഴിക്കാം. ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് 10. ഒരു സംഖ്യയെ 10 കൊണ്ട് വിശേഷം കഴിക്കാമോ എന്ന് നോക്കുന്ന വിധം നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ എളുപ്പമാണ്. ഇഫ് ദ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് 0, ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആ സംഖ്യയെ 10 കൊണ്ട് വിശേഷം ഹരിക്കാം. ഇഫ് ദ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് 0, ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആ സംഖ്യയെ 10 കൊണ്ട് വിശേഷം ഹരിക്കാം. If the unit place digit of a number is 0, that number is divisible by 10. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആ സംഖ്യയെ 10 കൊണ്ട് വിശേഷം ഹരിക്കാം. ഒരു സംഖ്യയെ 10 കൊണ്ട് വിശേഷം ഹരിക്കാമോ എന്ന് പരിശോധിക്കുന്നതിന് അതിന്റെ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ്സ് അഥവാ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രം പരിശോധിച്ചാൽ മതിയാവും. സംഖ്യകളെ 11 കൊണ്ട് നിശേഷം കഴിക്കാമോ എന്ന് പരിശോധിക്കുന്ന വിധമാണ് ആദ്യമായി സംഖ്യകളെ 11 കൊണ്ട് നിശേഷം കഴിക്കാമോ എന്ന് നോക്കുന്നതിന് നാം ചെയ്യേണ്ടത് ഒന്നിടവിട്ട സംഖ്യകളുടെ അക്കത്തുക കാണുക. ഫൈൻഡ് ദ സം ഓഫ് ദ ആൾട്ടർനേറ്റ് ഡിജിറ്റ്സ്. ഇവിടെ 2, 2, 4, 6, 6 ഉം 0 ഉം കൂടെ കൂട്ടുമ്പോഴേ 6. ഇവിടെ 3, 3, 3, 6, അവയുടെ വ്യത്യാസം കാണാം. ഒന്നിടപെട്ട സംഖ്യകളുടെ അക്കങ്ങളുടെ തുക കാണുക, വ്യത്യാസം കാണുക. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ആൾട്ടർനേറ്റ് ഡിജിറ്റ്സ്. 2, 2, 4, 6, 6, 0, 6. അടുത്ത ഒന്നിടപെട്ട സംഖ്യകൾ 3, 3, 6. അക്കത്തുകകളുടെ വ്യത്യാസം ഒന്നിടപെട്ട സംഖ്യകളുടെ 2, 2, 4, 6, 6, 0, 6. ഇവിടെ 3+3, 6. അക്കത്തുകകളുടെ വ്യത്യാസം 0. ആയതുകൊണ്ട് സംഖ്യയെ 11 കൊണ്ട് വിശേഷം ഹരിക്കാം. അടുത്ത് നോക്കാം. 9, 4, 9+4, 13. 13+2, 15. അടുത്ത ആൾട്ടർനേറ്റ് ഡിജിറ്റ് 5+3, 8. 15-8, 7. It is not divisible by 11. അക്കത്തുകകളുടെ വ്യത്യാസം ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11. അടുത്തത് നോക്കാം. 7+0, 7. 7+5, 12. അടുത്ത ഡിജിറ്റ് 1+0, 1. ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഈസ് 11. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11. അടുത്തത് നോക്കാം. 4+3, 7. 7+2,
ഒൻപത്. അടുത്തത് നോക്കാം, എട്ട് പ്ലസ് ഒന്ന് ഒമ്പത്, വ്യത്യാസം പൂജ്യം. സംഖ്യയെ പതിനൊന്നുകൊണ്ട് വിശേഷം ഹരിക്കാം. ഒരു സംഖ്യയിലെ പതിനൊന്ന് കൊണ്ട് വിശേഷം ഹരിക്കാമോ എന്ന് പരിശോധിക്കുന്നതിന് ഒന്നിടവിട്ട സംഖ്യകളുടെ അക്കത്തുകകളുടെ വ്യത്യാസം ഒന്നുകിൽ പൂജ്യമാവണം അല്ലെങ്കിൽ പതിനൊന്നാവണം. അക്കത്തുകകളുടെ വ്യത്യാസം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ദ ആൾട്ടർനേറ്റ് ഡിജിറ്റ്സ് മേ സീറോ ഓർ ലെവൻ, ദെൻ ഓൺലി ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ലെവൻ. അക്കത്തുകകളുടെ വ്യത്യാസം, ഒന്നിടവിട്ട സംഖ്യകളുടെ അക്കത്തുകകളുടെ വ്യത്യാസം ഒന്നുകിൽ പൂജ്യമാവണം അല്ലെങ്കിൽ പതിനൊന്നാവണം, എങ്കിൽ മാത്രമാണ് സംഖ്യയെ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുക, അല്ലാത്തവയെ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള സംഖ്യകളുടെ രണ്ട് തൊട്ട് പതിനൊന്ന് വരെയുള്ള സംഖ്യകളുടെ നിശേഷം ഹരിക്കൽ, ഏഴൊഴികെയുള്ള എല്ലാ സംഖ്യകളുടെയും വിശേഷം ഹരിക്കാവുന്ന ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. പരീക്ഷയ്ക്ക്, മത്സര പരീക്ഷകൾക്കെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ കാണണം. നിസ്സാരമാണ്, സിമ്പിളാണ് എന്ന് പറഞ്ഞ് വിടരുത്, എല്ലാവരും കാണണം. അടുത്ത ഒരു ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ൂടെ നമുക്ക് താഴെ പറയുന്ന സംഖ്യകള് ഒമ്പത് കൊണ്ടിന് ശേഷം ഹരിക്കാവുന്നവോ അല്ലാത്തവയെന്ന് നമുക്ക് നോക്കാം. നമ്പർ 8, 9, 7, 8. Sum of the digit 8 + 9 + 7 + 8, it is equal to 32. 32 is not a multiple of 9, so it is not divisible by 9. 7, 9, 6, 5. Sum of the digit is 7 + 9 + 6 + 5 equal to 27. 27 is a multiple of 9, so this number is divisible by 9. And then 6, 8, 3, 3, 1. Akkangala thuga 6 + 8 + 3 + 1. Sum of 18. 18 is 9 ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാം. ഈ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തത് 2520. അക്കങ്ങളുടെ തുക 2560. 2 + 5 + 6 + 0 സമം 13. 13 എന്നത് 9 ന്റെ ഗുണിതമല്ല. ആയതുകൊണ്ട് 2560 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധ്യമല്ല. അടുത്ത സംഖ്യ 9999. Sum of the digits 9 + 9 + 9 + 9 equal to 36. 36 is a multiple of 9, so this number is divisible by 9. ഒരു സംഖ്യയെ 9 കൊണ്ട് വിശേഷം ഹരിക്കാമോ എന്ന് നോക്കുന്നതിനെ സംഖ്യയിലെ അക്കങ്ങളുടെ തുക, സം ഓഫ് ദ ഡിജിറ്റ്സ് 9 മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യയെ 9 കൊണ്ട് വിശേഷം ഹരിക്കാം. അക്കങ്ങളുടെ തുക 9 ന്റെ ഗുണിതമായാൽ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാം.